ഡി ആർ ഡി ഒയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അതായത് ഡി ആർ ഡി ഒൻ്റെ കീഴിലേക്ക് പുതിയൊരു അപേക്ഷ ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അതിന് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഏകദേശമായിട്ടുണ്ട് ഇനിയും അപേക്ഷിക്കാൻ താല്പര്യമുള്ള അതുപോലെ യോഗ്യതയുള്ളവരുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിനു ശേഷം അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും അതുപോലെ തന്നെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും തായ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിലൂടെ കയറി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനും കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലാക്കാനും സാധിക്കുന്നതാണ് ഡിആർ ഡി ഒ ആണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുള്ളത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ ഇതിന് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് മിനിസ്ട്രി ഓഫ് ദി ഡിഫൻസിൻ്റെ കീഴിലാണ് നമ്മുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ ആയിട്ടുള്ള ഡി ആർ ഡി ഒ വന്നിട്ടുള്ളത് അതിൻ്റെ കീഴിലുള്ള ഐ എൻ എം എ എസിലേക്കാണ് പുതിയ വിജ്ഞാപനം ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുള്ളത് സോ ഇതിനെ അപേക്ഷിക്കുന്നവർ ശ്രദ്ധിച്ചിരിക്കേണ്ടത് സ്ഥിര നിയമനമല്ല താൽക്കാലിക നിയമനമാണ് അപ്പോൾ ഡി ആർ ഡി ഒൻ്റെ കീഴിലൊരു നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഒക്കെ ആക്കി ആക്കിയെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വളരെ നല്ലൊരു ഓപ്പർച്യുണിറ്റി ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് നമ്മൾ പറഞ്ഞു ആണ് അപ്പോൾ ഡിപ്ലോമ അപ്രൻറ്റീസും ഉണ്ട് അതുപോലെ തന്നെ ഗ്രാജുവേറ്റ് അപ്രൻറ്റീസും ഉണ്ട് ഡിപ്ലോമ അപ്രൻറ്റീസിലുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി അതുപോലെ തന്നെ മോഡേൺ ഓഫീസ് പ്രാക്ടീസ് അതുപോലെ തന്നെ ആ ലാബോറട്ടറി സയൻസ് ഇത്ര അധികമാണ് വന്നിട്ടുള്ളത് പിന്നെ ഗ്രാജുവേറ്റ് അപ്രൻറ്റീസിലേക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബി എസ് സി ബയോളജി കെമിസ്ട്രി അതുപോലെ തന്നെ ഫിസിക്സ് മാത്തമാറ്റിക്സ് പിന്നെ ബി ഫാം അതുപോലെ തന്നെ ബി എൽ ഐ എസ് എസ് സി ലാബോറട്ടറി സയൻസിലാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഗ്രാജുവേറ്റ് അപ്രൻറ്റീസിന് ഏകദേശം ഒമ്പതിനായിരം രൂപേൻ്റെ അടുത്തും അതുപോലെ തന്നെ ഡിപ്ലോമ അപ്രൻറ്റീസിന് എട്ടായിരം രൂപേൻ്റെ അടുത്തുമാണ് പ്രതിമാസം ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ട് ആയിരിക്കും പ്രതിമാസം ലഭിക്കുന്നത് അപ്പോൾ ഇതിനപേക്ഷിക്കേണ്ട ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് പതിനഞ്ച് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ഏകദേശം പതിനഞ്ച് മെയ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് വരെയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത് പതിനഞ്ച് മെയ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും പിന്നെ അതുപോലെ തന്നെ അപേക്ഷിക്കേണ്ട മെത്തേഡ് ഓൺലൈൻ ആയിട്ടാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഓൺലൈൻ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നോൺ ടെക്നിക്കൽ വിഭാഗത്തിൽ വരുന്ന ഉദ്യോഗാർത്ഥികൾ എല്ലാവരും തന്നെ ഈ ഒരു മെയിൽ മുഖാന്തരമാണ് അപ്ലൈ ചെയ്യേണ്ടത് അതായത് എല്ലാ ഗ്രാജുവേറ്റ് പോസ്റ്റും പോസ്റ്റും പിന്നെ ഡിപ്ലോമയിലുള്ള എൽ ഐ എസ് സി ലാബോറട്ടറി സയൻസും ഇതൊക്കെ അപേക്ഷിക്കേണ്ടത് മേസ് എൻ്റെ ആപ്ലിക്കേഷൻ ഡയറക്റ്റലി ടു മെയിലാണ് പറഞ്ഞത് ഈ മെയിലിലൂടെ അപേക്ഷിക്കാം ബാക്കിയുള്ളവർക്ക് അപേക്ഷിക്കാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ നോട്ടിഫിക്കേഷനും കൊടുത്തിട്ടുണ്ട് പിന്നെ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപതിന് ശേഷം ഈ പറഞ്ഞ കോഴ്സുകളൊക്കെ പാസ്സായവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ ഏജ് ലിമിറ്റ് പറഞ്ഞില്ല ഈ ഒരു രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തെ ത്തേക്കാണ് അപ്രൻറ്റിസ് തസ്തികയിലേക്ക് ഇപ്പോൾ നിയമനം നടത്തുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാനുള്ള ലിങ്ക് തായി കൊടുത്തിട്ടുണ്ട് അതിലൂടെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് യോഗ്യതയുള്ള സുഹൃത്തുക്കളിലേക്ക് കൂടി ഈ കാര്യം ഷെയർ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക